എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. സ്ത്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഈ അധ്യായത്തിൽ വിദ്യാവിജയത്തിനായി സർവർക്കും ചൊല്ലാവുന്ന ഹനുമാൻ സ്വാമിയുടെ വിദ്യാദോദശ മന്ത്രമാണ് ഈ അധ്യായത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് വിദ്യ, ബുദ്ധി, കാര്യഗ്രഹണപ്പെടുത, ഓർമ്മശക്തി എന്നിവ ലഭിക്കുന്നു. പ്രിയരെ, അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പഴയ വീഡിയോകളും കാണുക. സബ്സ്ക്രൈബർ കൂടുന്നതനുസരിച്ച് ഈ ചാനലിലൂടെ രഹസ്യ വിവരങ്ങളും കൂടുന്നതായിരിക്കും. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അതുപോലെ ഹസ്തരേഖ വിജ്ഞാനവും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. ഇതിലൂടെ ഇനി പറയാൻ പോകുന്ന ഈ ശക്തിയേറിയ മന്ത്രത്തെ പറയുന്ന രീതിയിൽ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും വിദ്യാഭ്യാസത്തിൽ നല്ല മാറ്റം വരുന്നതായി കാണാം. കുട്ടികളെ കൊണ്ട് തീർച്ചയായും ഈ മന്ത്രം ചൊല്ലിക്കുക. മന്ത്രം ഇതാണ്. ഓം നമോ ഹനുമതേ ജ്ഞാനായ ദക്ഷായ ഹം ഹനുമതേ വേദശാസ്ത്ര വിശാരദായ വേദാന്ത മാർഗായ സർവസാക്ഷിഭൂതായ സത്യായ ആനന്ദായ സാമഘോഷായ രാമപ്രിയായ സർവലോകൈകവന്ദ്യായ ശ്രീം നമ. ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിക്കുക. ഓം നമോ ഹനുമതേ ജ്ഞാനായ ദക്ഷായ ഹം ഹനുമതേ വേദശാസ്ത്ര വിശാരദായ വേദാന്ത മാർഗായ സർവ സാക്ഷിഭൂതായ സത്യായ ആനന്ദായ സാമഘോഷായ രാമപ്രിയായ സർവലോകൈകവന്ദ്യായ ശ്രീം നമ എന്ന മന്ത്രത്തെ രാവിലെയും വൈകുന്നേരവും 48 തവണ ജപിക്കുക. ഏതെങ്കിലും ഒരു ബുധനാഴ്ച തുടങ്ങി 18 ദിവസം മുറ തെറ്റാതെ ജപിച്ചാൽ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ഏത് സമയമാണോ ഏത് സ്ഥാനമാണോ തിരഞ്ഞെടുക്കുന്നത്, അതേ സമയവും അതേ സ്ഥാനവും തന്നെ തിരഞ്ഞെടുക്കുക. ഈ മന്ത്രത്തെ ഈ പറഞ്ഞ രീതിയിൽ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായും ബുദ്ധി, കാര്യഗ്രഹണപ്പെടുത, ഓർമ്മശക്തി എന്നിവയിൽ നല്ല മാറ്റം വരുന്നതായി കാണാം. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.